വലിയ പ്രശ്നമാണ്. അടിയൊഴുക്ക് അതിശക്തമാണ്. വിദേശത്തിലേക്ക് മടങ്ങിയെത്താം. അവിടുത്തെ മോശം കാലാവസ്ഥയുടെ പേരിൽ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്ന് കേരളം ആവശ്യപ്പെട്ടു. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അഭിപ്രായം പറഞ്ഞത്. നിലവിലുള്ള കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യണം, യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും കർണാടക മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രളയഘട്ടത്തിലുമല്ല നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ മത്സ്യത്തൊഴിലാളികൾ, അവിടുത്തെ തീരത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയാം, അതിന് എല്ലാ നിലയിലുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു നിർദ്ദേശം പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇതിനും അപ്പുറത്തേക്കുള്ള രക്ഷാദൗത്യ സാധ്യതകൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് നേവി ബേസ് ഇതിലും സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതായത് അവിടുത്തെ നേവി ബേസിനേക്കാൾ, അവിടുത്തെ നേവൽ ബേസിനേക്കാൾ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ഡൈവേഴ്സിനെ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗപ്പെടുത്തി ഇടപെടാനോ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കർണാടക സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഇത് അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമേ മറ്റ് സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കണം. പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞ് രക്ഷാദൗത്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു നിലപാടിനോട് കേരള സംസ്ഥാന സർക്കാർ യോജിക്കുന്നില്ല. അതാണ് കേരളത്തിന്റെ നിലപാട്. പ്രതികൂല കാലാവസ്ഥയുടെ പേരിൽ ആ തെരച്ചിൽ ഒഴിവാക്കുന്നത്, തെരച്ചിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അത് ഉചിതമല്ല എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് കേരള സർക്കാരിന് വേണ്ടി അഭിപ്രായപ്പെടുന്നത്. വിനേഷ് തുടരുന്നു. വിനേഷ്, ഈ പരിശോധനയിൽ നിലവിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? നേവിയുടെ സംഘവും തുടരുന്നുണ്ടോ? മാൽപ്പേ സംഘത്തിനൊപ്പം നദിയിലേക്ക് ഇറങ്ങുവാൻ, നദിയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയിൽ നേവിയും ഉണ്ടോ? പക്ഷേ അവർ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സഭ അത് നടത്തുന്നു. റോന്ത് ചുറ്റും കൊണ്ട് അതിലെ എല്ലാം തന്നെ അവർ ബോട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയേണ്ടതുണ്ട്. അത് കൃത്യമായി അവർ പരിശോധിച്ച് വരുന്നുണ്ട്. അല്ലാതെ വെള്ളത്തിൽ ഡൈവിങ് നടത്തുന്നില്ല. അത്തരത്തിലുള്ള രക്ഷാദൗത്യത്തിൽ നിന്ന് അവർ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുടെ സംഘം, ഈ ഉടുപ്പിയിൽ നിന്ന് സംഘത്തിന് അവർ പൂർണ്ണമായ അവരുടെ ഒപ്പം തന്നെ ഉണ്ട്, നേവി ഉണ്ട്. എന്തായാലും അവരിപ്പോൾ ഡൈവിങ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനിയും കുറച്ച് സമയത്തിനകം തന്നെ അതിൻ്റെ ഒരു കൃത്യമായ ഫലം വരും.